ഇൻഫ്ലുവൻസറായും വ്ളോഗറായും മോഡലായും ഒക്കെ മലയാളി ആരാധകരുടെ മനസ്സിൽ വളരെ പെട്ടെന്ന് തന്നെ ചേക്കേറിയ ഒരു പെൺകുട്ടിയായിരുന്നു റിഫ മെഹനു എന്ന് പറയുന്നത്. 21-ാമത്തെ വയസ്സിൽ കഴിഞ്ഞ ദിവസമാണ് റിഫയെ ദുബായിലെ ഫ്ളാറ്റിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. അത്രയധികം സന്തോഷവതിയും അത്രയധികം ആരാധകരും നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു ജീവിതവും ഉണ്ടായിരുന്നിട്ടും റിഫ എന്തുകൊണ്ടിട്ടാണ് ഒരു രാത്രിയിൽ ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് എന്നുള്ള ചോദ്യം ഇപ്പോഴും ചോദ്യചിഹ്നമായി തന്നെ നിൽക്കുകയാണ്. കഴിഞ്ഞ ദിവസം റിഫയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോഴും അതിലും റിഫയുടേത് ആത്മഹത്യ മരണം എന്ന് തന്നെയാണ് തെളിഞ്ഞിരുന്നത്. കഴിഞ്ഞ ദിവസം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടെല്ലാം വന്നതിനെ തുടർന്ന് ഇന്നലെ വൈകുന്നേരം തന്നെ റിഫയുടെ മൃതദേഹം നാട്ടിലേക്ക് അയച്ചിരുന്നു. ഇന്ന് വെളുപ്പിന് 3 മണിയോടുകൂടി കാലിക്കറ്റിലെത്തിയ മൃതദേഹം ഏറ്റുവാങ്ങാൻ റിഫയുടെ ബന്ധുക്കളും എത്തിയിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെ 7 മണിയോടുകൂടി തന്നെ ഖബറടക്കമൊക്കെ പൂർത്തിയാകുമെന്നുമുള്ള വാർത്തകളും പുറത്തു വന്നിരുന്നു. മരിക്കുന്നതിന് തൊട്ടു മുൻപുള്ള ദിവസം പോലും ജോലിക്ക് പോയിട്ട് വന്ന വീട്ടിൽ ഉമ്മയെയും ബാപ്പയെയും വിളിക്കുകയും 2 വയസ്സായ മകനോട് വീഡിയോ കോളിലൂടെ സന്തോഷവതിയായി സംസാരിക്കുകയും ചെയ്തിരുന്നു റിഫ. മകനോട് ഉമ്മ എത്രയും പെട്ടെന്ന് തിരികെ വരുമെന്ന വാക്കും നൽകി ചക്കരയുമ്മയും കൊടുത്തിട്ടാണ് റിഫ ഫോൺ കട്ട് ചെയ്തിരുന്നത്. ഭർത്താവ് മെഹനാസ് വീട്ടിലില്ലാതിരുന്ന രാത്രിയിൽ റിഫയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നാണ് എല്ലാ പേരും ഇപ്പോൾ ചോദിക്കുന്നത്. പിറ്റേ ദിവസം കൂട്ടുകാരുമുള്ള പാർട്ടിയും എല്ലാം കഴിഞ്ഞ് മെഹനാസ് വീട്ടിലെത്തിയപ്പോഴാണ് റിഫയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത്. ഇന്ന് രാവിലെ റിഫയുടെ മൃതദേഹം നാട്ടിൽ എത്തിയപ്പോൾ അത് വളരെ വേദനാജനകമായ ഒരു കാഴ്ച തന്നെയായിരുന്നു. 2.5 വയസ്സുകാരനായ മകൻ തലേദിവസം ഉമ്മ പറഞ്ഞതനുസരിച്ച് ഉമ്മ ഇത്രയും പെട്ടെന്ന് തന്നെ കാണാൻ എത്തുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയായിരുന്നു. പക്ഷേ എത്തിയതാകട്ടെ റിഫയുടെ മൃതശരീരവും. ഒന്നുമറിയാതെ ആ മകൻ ഉമ്മയെ കാണാനായി കാത്തിരിക്കുകയായിരുന്നു. വെറും 21 വയസ്സായ തൻ്റെ പൊന്നുമകൾ അല്ലെങ്കിൽ തങ്ങളുടെ പൊന്നുമകൾ തങ്ങളെ വിട്ട് പിരിഞ്ഞതിൻ്റെ വേദനയിൽ അലറി കരയുകയായിരുന്നു ആ ഉമ്മയും ബാപ്പയും സഹോദരിയും ഒക്കെ തന്നെ. നേരത്തെ തന്നെ റിഫ സോഷ്യൽ മീഡിയയിൽ സജീവമായതുകൊണ്ട് തന്നെ കോഴിക്കോട് നിന്നും തന്നെ റിഫയ്ക്ക് ഒരുപാട് ആരാധകരുണ്ടായിരുന്നു. റിഫയുടെ നാട്ടുകാരെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലുമൊക്കെ ഇങ്ങനെയുള്ള വീഡിയോ ഇട്ട് റിഫ പ്രശസ്തിയായി മാറിയപ്പോൾ റിഫയ്ക്ക് ഒരുപാട് പിന്തുണ നൽകിയിരുന്നു. സാധാരണഗതിയിൽ റിഫയെ പോലുള്ള ഒരു പെൺകുട്ടിക്ക് വിമർശനങ്ങൾ ഒരുപാട് ഏറ്റുവാങ്ങേണ്ടി വരുന്നതായിരുന്നു. പക്ഷേ റിഫയ്ക്ക് എല്ലാ പിന്തുണയും നൽകിയത് കുടുംബവും നാട്ടുകാരും തന്നെയായിരുന്നു. ആ ഒരു നാട്ടിലേക്ക് റിഫയുടെ മൃതശരീരം ഇന്ന് രാവിലെ കൊണ്ടുവന്നപ്പോൾ അത് താങ്ങാവുന്നതിലും അപ്പുറമായിട്ടുള്ള ഒരു വേദന തന്നെയായിരുന്നു. നാട്ടുകാരും വീട്ടുകാരുമൊക്കെ റിഫയുടെ മരണം അത് വിശ്വസിക്കാൻ കഴിയാത്ത ഒരു രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. സ്വന്തം മകൾ തന്നെ തങ്ങളെ വിട്ട് പിരിഞ്ഞു എന്നുള്ള ആ ഒരു സത്യം ഇപ്പോഴും ഉൾക്കൊള്ളാൻ ആ ഉമ്മയ്ക്കും ബാപ്പയ്ക്കും കഴിഞ്ഞിട്ടില്ല. മകനാകട്ടെ അമ്മ തങ്ങളെ വിട്ടുപോയ വാർത്ത അറിയാതെ അമ്മയെ കാത്തിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇന്ന് ആ വീട്ടിൽ കണ്ടതും. എന്ത് തന്നെയായാലും റിഫയുടെ മരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കൂടുതൽ അന്വേഷണങ്ങൾ നടക്കുമെന്ന് തന്നെയാണ് അറിയുവാൻ കഴിയുന്നത്. റിഫയുടെ ഫോൺ ഡീറ്റെയിൽസ് പരിശോധിക്കുമെന്നും ഇതിൻ്റെ കാരണം കണ്ടെത്തുമെന്നുമുള്ള വിവരങ്ങളും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്.